യുനോ മമ്മൂട്ടിയെ പോലെ ഗ്രേറ്റ് ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു എക്സെംപ്ലറി ആക്ടർ എന്നാണ് ഞാൻ അന്ന് ഉപയോഗിച്ച വാക്ക്. അദ്ദേഹം ആ ക്യാരക്ടർ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതും ആ സിനിമേൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും ഒരു അവസരം കിട്ടുക എന്നുള്ളത് ഒരു വണ്ടർഫുൾ, എനിക്കൊരു എനിക്ക് നമ്മൾ പറയില്ല യൂണിവേഴ്സ് കൺസ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മോമെൻറ്റ് പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാര്യം എങ്ങനെയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, സിനിമയിൽ എല്ലാവരും നല്ല ആൾക്കാരാവണം എന്നല്ല ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ തെറ്റായിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുമ്പോൾ അത് ഗ്ലോറിഫൈ ചെയ്യാതെ കാണിക്കാൻ പറ്റും എന്നുള്ളതിനൊരു ടെസ്റ്റമെൻ്റ് ആണ് പുഴു എന്ന് പറഞ്ഞ സിനിമ. അതിനോടുള്ളൊരു സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറൊരു കോൺട്രാസ്റ്റിലുള്ളൊരു ചോദ്യമാണ്, അത് അങ്ങനെ തന്നെ കേൾക്കണമെന്നുള്ളത് കൊണ്ടാണ് അത് കോൺട്രാസ്റ്റ് അങ്ങനെ പറയുന്നത്. ഈ പുഴുവിലെ നായകനായിട്ട് കൊണ്ടുവരുന്നത് ഒരു മമ്മൂക്കെതിരായിട്ട് നായകൻ, ശരിക്കും അത് നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അപ്പുണ്ണി ചെയ്ത ക്യാരക്ടറായിരിക്കണം നായകനായിട്ട് വന്നേക്കുന്നത്, നിങ്ങളുടെ പേരായിട്ട് അഭിനയിച്ച അപ്പുണ്ണി ശശി കൊണ്ടുവന്ന ക്യാരക്ടർ. പക്ഷെ വില്ലൻ എന്ന് പറയുന്ന രീതിയിൽ പ്ലേസ് ചെയ്യേണ്ടിപ്പെടുന്നത് മമ്മൂക്കയുടെ ക്യാരക്ടറാണ്. അപ്പം സത്യത്തിൽ ആ സിനിമ പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ആ ഷെയ്ഡ്സിൽ സത്യത്തിൽ ഈ അപ്പുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്നതിനോടാണ് നന്മയുള്ള ക്യാരക്ടർ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ, അപ്പുറത്ത് സൈഡിൽ വേറെ കുറേ തിന്മകളായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ വലിയൊരു ആക്ടർ കൊണ്ടുവന്നിട്ട് ഈ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മമ്മൂക്കയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയത്തെ ശരിക്കും നമ്മൾ തന്നെ തകിടം മറിച്ചതുപോലെ ഒരു ഫീല്, അങ്ങനെ ഒരു വായന പാർവതിയുടെ മനസ്സിനകത്തോട് അത്തരം ഒരു വായന പോയിരുന്നു? നോട്ട് അറ്റ് ഓൾ. ഇൻഫാക്റ്റ് എനിക്കത് ഒരു സി വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഇസ് ടു നോ നമ്മളുടെ പവർ എവിടെയാണ് ലേ ചെയ്യുന്നത്, ആ പവർ എവിടെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ വളരെയധികം പുളിയോ അല്ലെങ്കിൽ എരിവോ ഉള്ളൊരു മരുന്ന് കൊടുക്കണം, അത് എന്ത് മധുരത്തിലാണ് നമ്മൾ മുക്കി ചാലിച്ചിട്ട് കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പഠിക്കണം. അവിടെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കഥാപാത്രം വളരെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലനിഷ് ആയിട്ട് ക്യാരക്ടർസ് ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ആക്ടറിനെ നമ്മൾ പിടിച്ചോടെ വെച്ചിട്ട് അതിൽ പിന്നെ പുതുമ എന്താ ഉള്ളത്? ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന 70-90% വില്ലനിന് സ്പേസ് കൊടുത്തിട്ട്. അപ്പം എന്താ പറ്റുകയെന്ന് അറിയോ, നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു നടൻ, ഇഷ്ടപ്പെടുന്ന ഒരാള്, അപ്പം അയാളോട് നമുക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ 2-3 ഫ്രെയിമിൽ ഇഷ്ടം തന്നെയാണ് തോന്നുക. പക്ഷെ അയാളുടെ ഓരോരോ ചെയ്തിയിലും നമുക്കാണ് കൊള്ളുന്നത്, ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇയാൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്താപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അതെ, അയാളും നല്ലതാണ്, പക്ഷെ ഇയാളിപ്പോൾ ചെയ്യുമ്പോൾ അത് അതിലുണ്ടാവാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ തോന്നലുകൾ മാറുന്നത്. അതിനൊരു ട്രോജൻ ഹോഴ്സ് ടെക്നീക്ക് എന്ന് പറയാം, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹോഴ്സാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് ഒരു വോർഫെയറാണ്, അതിൻ്റെ ഉള്ളിലുള്ള ഭടന്മാരാണ് എന്നുള്ളതാണ്. അപ്പം മമ്മൂക്കേനെ അവിടെ പ്ലേസ് ചെയ്യുന്നതും ഇതേപോലെ ഒരു വളരെ ഒരു രീതിയിലും സി കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഒരു ചിന്തയുമില്ല, അയാൾ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളാണ്, അയാളിൽ ഒരു തെറ്റുമുണ്ടെന്ന് അയാൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതാണ് ആക്ച്വലി റിയൽ ലൈഫിലുള്ള എല്ലാ കുട്ടന്മാരും അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം.